വിശ്രമിച്ചിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പ്രവേശക കൂദാശകളെ കുറിച്ചായിരുന്നു പഠിച്ചിരുന്നത്. ഇന്ന് നമുക്ക് അതിന്റെ ബാക്കി ഭാഗം പഠിക്കാം. അപ്പൊ നമുക്കൊരു പ്രാർത്ഥനയോടെ തുടങ്ങാം. സൗഖ്യത്തിൻ ദായകനേ, കർത്താതി കർത്താവേ, വരുന്നു ഞാൻ നിൻ തിരുസന്നിധിയിൽ. പരിശുദ്ധരേ രാജാവേ, അങ്ങേ വാഴ്ത്തിടും നീതാ വീരന ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. നമ്മൾ പ്രവേശക കൂദാശകളില് മാമോദീസ എന്ന് പറയുന്ന കൂദാശയെ കുറിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും ഏതൊക്കെയായിരുന്നു പ്രവേശക കൂദാശകളെന്ന്. അടുത്തത് സ്ഥൈര്യലേപനം അഥവാ തൈലാഭിഷേകമാണ്. അപ്പം നമ്മൾ തൈലാഭിഷേകം എന്ന് പറയുന്ന കൂദാശയെ കുറിച്ചാണ് ഇന്ന് പ്രധാനമായിട്ടും പഠിക്കുന്നത്. അപ്പം എന്താണ് തൈലാഭിഷേകം എന്ന് നോക്കാം. മാമോദീസായിലൂടെ നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ ഈ മാമോദീസായിലൂടെ സ്വീകരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഒന്നുകൂടി നമുക്ക് ശക്തിപ്പെടുത്തിക്കൊണ്ട്, നമ്മളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാനും ഈശോയുടെ സുവിശേഷം പ്രസംഗിക്കുവാനും നമ്മളെ ശക്തരാക്കുന്ന കൂദാശയാണ് തൈലാഭിഷേകം അഥവാ സ്ഥൈര്യലേപനം. മാമോദീസായിലൂടെ ലഭിച്ച ദൈവിക വരപ്രസാദത്തിൽ ഒരാളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന കൂദാശയാണ് തൈലാഭിഷേകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തൈലാഭിഷേകം സ്വീകരിക്കുക വഴി നമ്മൾ മിശിഹായിലേക്ക് കൂടുതൽ അടുക്കുകയാണ്. നമുക്ക് മാമോദീസ മാത്രം സ്വീകരിച്ചാൽ പോരെ പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ എന്ന് സ്വാഭാവികമായിട്ടും ഒരു സംശയം നമുക്ക് തോന്നാം. എന്നാൽ മാമോദീസായിലൂടെ ലഭിച്ച ആ ഒരു വരപ്രസാദത്തിൻ്റെ പൂർണ്ണത നമ്മൾ അനുഭവിക്കുന്നത് തൈലാഭിഷേകം എന്ന് പറയുന്ന കൂദാശ കൂടി സ്വീകരിക്കുമ്പോഴാണ്. മാമോദീസയിലൂടെ ലഭിച്ച പരിശുദ്ധാത്മാവിനെ കൂടുതൽ ശക്തിയോടെ തൈലാഭിഷേകത്തിലൂടെ നമ്മൾ സ്വീകരിക്കുകയും ഒരു വ്യക്തി ഈശോയിൽ പക്വത പ്രാപിക്കുകയും ചെയ്യുന്ന കൂദാശയാണ് തൈലാഭിഷേകം. അപ്പം മിശിഹായുടെ വരപ്രസാദം നമുക്ക് കൂടുതൽ ലഭിക്കാൻ മാമോദീസ മാത്രം പോരാ, തൈലാഭിഷേകവും കൂടി ആവശ്യമാണെന്ന് തിരുസഭ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഈശോയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഈശോയാണ്. ഈശോയുടെ ജ്ഞാനസ്നാന വേളയിൽ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ വരുന്നതും അവിടുത്തെ ശക്തിപ്പെടുത്തുന്നതും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈശോ എന്ത് ചെയ്യുന്നത്? ഈശോ തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്നതും തൻ്റെ രക്ഷാകര ദൗത്യം പൂർത്തിയാക്കുന്നതും. അപ്പം നസ്രത്തിലെ സിനഗോഗിലെത്തിയ ഈശോ വേദപുസ്തകം തുറന്ന് വായിക്കുന്നതും കൂടുതൽ ശക്തി ആർജിക്കുന്നതും എല്ലാ പ്രതിസന്ധികളെയും, തൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള കരുത്ത് നേടുന്നതും ഈ പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോഴാണ്. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവാണ് ഈശോയ്ക്ക് അതിനുള്ള ശക്തി കൊടുക്കുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് കാണുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറയുന്ന സ്ലീഹന്മാരെ കുറിച്ചാണ്. ഈശോയുടെ മരണത്തിന് മുമ്പ് തന്നെ ഈ സ്ലീഹന്മാർക്ക് പരിശുദ്ധാത്മാവിനെ ഈശോ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നമ്മൾ കാണുന്നുണ്ട് ദൈവവചനത്തിൽ അത്. അതിനുശേഷവും ഉത്ഥാനത്തിന് ശേഷവും ഇതേ പരിശുദ്ധാത്മാവിനെ സിഹിയോൻ ഊട്ടുശാലയിൽ വെച്ചിട്ട് പരിശുദ്ധാത്മാവ് സ്ലീഹന്മാരുടെ മേലെ തീനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വരുന്നതും അവരെ ശക്തിപ്പെടുത്തുന്നതും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ലീഹന്മാർ ഈ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്? അവർ പുറത്തേക്ക് വളരെ അതുവരെ പേടിച്ചരണ്ട് ആ സിനഗോഗിനകത്ത് ആരെയും ഫേസ് ചെയ്യാൻ ധൈര്യമില്ലാതിരുന്ന സ്ലീഹന്മാർ ശക്തിപ്പെടുന്നത് ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് കഴിയുമ്പോഴാണ്. പിന്നെ അവർ കൂടുതൽ കരുത്തരായിട്ട് ശക്തി ആർജിച്ച് പുറത്തേക്ക് ഓടുന്നു, അല്ലേ? ഈശോയെക്കുറിച്ച് ദൈവവചനം വളരെ നന്നായിട്ട് പ്രസംഗിക്കുന്നു, ഈശോയെക്കുറിച്ച് ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ള കരുത്ത് അവർക്ക് കിട്ടുന്നത് എവിടുന്നാണ്? ഈ പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോഴാണ്. അപ്പോൾ തൈലാഭിഷേകത്തിൻ്റെ ഒരു രൂപമാണ് നമ്മൾ സത്യത്തിൽ ഈ സ്ലീഹന്മാരിൽ കാണുന്നത്. ഇനി നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ആദിമ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ചാണ്. നമ്മൾ സ്ലീഹന്മാർ പോയി ഈശോയെക്കുറിച്ച് പ്രഘോഷിച്ച ശേഷം ജ്ഞാനസ്നാനം സ്വീകരിച്ച ആയിരക്കണക്കിന് ആദിമ ക്രൈസ്തവ സമൂഹം, അവർ ഒന്നു ചേർന്ന് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുകയും ഈശോയിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ചരിത്രം അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ വിശദമായിട്ട് വായിക്കുന്നുണ്ട്. അപ്പം ഈ ശക്തി ഈ ആദിമ ക്രൈസ്തവ സമൂഹത്തിന് ഈശോയെ വിശ്വസിക്കാനും ഈശോയെ സ്വീകരിക്കാനും വേണ്ട കരുത്ത് കിട്ടിയതും ഇതേ പരിശുദ്ധാത്മാവിൽ നിന്ന് തന്നെയാണ്.
ആദിമ ക്രൈസ്തവ സമൂഹം, പ്രത്യേകിച്ച് രക്തസാക്ഷികളായി തീർന്ന ഒരുപാട് ആദിമ ക്രൈസ്തവ വിശ്വാസികളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. പൗലോസ് സ്ലീഹയടക്കം ഈശോയുടെ വചനം പ്രഘോഷിക്കുകയും ഈശോയിൽ വിശ്വസിക്കുകയും ചെയ്ത അനേകായിരങ്ങൾ, നമ്മൾ ഒന്നാമത് ആദ്യത്തെ സഭയിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് വിശേഷിപ്പിക്കുന്ന എസ്തെപാനോസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ എസ്തെപാനോസ് ഈശോയിൽ വിശ്വസിച്ച് രക്തസാക്ഷിയായി തീരുന്നത് അവിടുന്ന് സ്വീകരിച്ച, അല്ലെങ്കിൽ ഈശോയിൽ നിന്നും അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നും സ്വീകരിച്ച പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ടും ശക്തി കൊണ്ടുമാണ്. എസ്തെപാനോസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? സഭയിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് വിശേഷിപ്പിക്കുന്നു. ഈശോയെപ്പോലെ തന്നെ പീഡകൾ സഹിച്ചാണ് എസ്തെപാനോസ് മരിക്കുന്നത്. കല്ലേറ് ഏറ്റിട്ടാണ് മരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മരിക്കുന്ന സമയത്തും ഈശോയെപ്പോലെ തന്നെ ഈ ശത്രുക്കളോട് ക്ഷമിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് മരിച്ചതെന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഈ എസ്തെപാനോസിനൊക്കെ അതിനുള്ള കരുത്ത് കിട്ടിയത് പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ടാണ്. അതുപോലെ ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ ഈ പത്രോസും യോഹനാനുമൊക്കെ ഈ സഭാവിശ്വാസികളുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്ന ചരിത്രവും നമ്മൾ ഇതേ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ കാണുന്നുണ്ട്. അങ്ങനെ ചരിത്രത്തിൽ നമ്മളിങ്ങനെ ഓരോന്ന് പഠിച്ചു വരുമ്പോൾ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്ന നമ്മൾ സത്യത്തിൽ ദൈവത്തിൻ്റെ ആലയങ്ങളായിട്ട് മാറപ്പെടുകയാണ്. അപ്പോൾ മാമോദിസായിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ് ഈശോയുടെ മരണത്തിലും ഉത്ഥാനത്തിലും നമ്മൾ പങ്കുചേരുന്നത് പോലെ തൈലാഭിഷേകം എന്ന കൂദാശയിലൂടെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ആ ഒരു പൂർണ്ണത ദൈവകൃപയുടെ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തൈലാഭിഷേകത്തിലൂടെ പരിശുദ്ധാത്മാവിനാൽ നിറയുന്ന ഒരു ക്രൈസ്തവൻ സത്യത്തിൽ ദൈവത്തിൻ്റെ ആലയം തന്നെയാണ് എന്നാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. പൗലോസ്ലീഹ പറയുന്നില്ലേ, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെന്നും നിങ്ങൾ അറിയുന്നില്ലേ എന്ന്. പക്ഷരാർത്ഥത്തിൽ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ അഥവാ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുമ്പോഴാണ് നമ്മളൊക്കെ ദൈവമക്കളായിട്ട് മാറുന്നത്. ഓരോ ക്രൈസ്തവനും ഒരു പന്തക്കുസ്ത അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു. ആ ഒരു ദൈവാത്മാവിനാൽ നിറഞ്ഞ് ദൈവത്തെ പ്രഘോഷിക്കാനുള്ള കരുത്ത് നേടി മുമ്പോട്ട് പോകാനായിട്ട് നാം ഉത്തരവാദിത്തപ്പെട്ടവനാണ് എന്നുള്ള ബോധ്യം കൂടി സഭ നമുക്ക് നൽകുന്നുണ്ട്. നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും വേണ്ടി വന്നാൽ മരിക്കാൻ കൂടി പോലും തയ്യാറാകുന്ന വിധം നമ്മൾ മിശിഹായുടെ സുവിശേഷം പ്രഘോഷിക്കാൻ, ആ ഒരു മിശിഹായുടെ ദൗത്യം ഏറ്റെടുക്കാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്നത് ഇതേ പരിശുദ്ധാത്മാവ് തന്നെയാണ്. സ്ലീഹന്മാരിലൂടെ നമുക്ക് ചൊരിയപ്പെട്ട, അല്ലെങ്കിൽ അവരിലൂടെ പകർന്നു നൽകപ്പെട്ട ഈ ഒരു ദൗത്യം നമ്മൾ യുഗാന്ത്യം വരെ തുടർന്നു കൊണ്ട് പോകണമെന്നാണ് സഭ ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായും ഈ തൈലാഭിഷേകം എന്ന് പറയുന്ന കൂദാശ സ്വീകരിക്കുക തന്നെ വേണം. അപ്പം നമ്മുടെ ഈ ഒരു മിശിഹ പ്രഘോഷണം തുടരേണ്ടത് സഭയിലൂടെയാണ്. അപ്പോൾ പ്രവേശക കൂദാശകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. മാമോദിസ, സ്ഥൈര്യലേപനം അഥവാ തൈലാഭിഷേകം, വിശുദ്ധ കുർബാന. അപ്പോൾ ഈ മൂന്ന് കൂദാശകളും സ്വീകരിച്ചുകൊണ്ട് നമുക്ക് സഭയിൽ കൂടുതൽ സജീവമായിട്ട് പ്രവർത്തിക്കാം. സഭയോടൊത്തുള്ള നമ്മുടെ പ്രതിബദ്ധത എന്ന് പറയുന്നത് മിശിഹായോടുള്ള പ്രതിബദ്ധത പോലെ തന്നെയാണ്. നമ്മൾ സഭയിൽ ഈ ഒരു പ്രവർത്തനങ്ങൾ നിർവഹിച്ചു പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ തൈലാഭിഷേകം എന്ന കൂദാശയിലൂടെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നമ്മൾ നിർവഹിക്കേണ്ട ദൗത്യമാണത്. അപ്പം നമുക്ക് അങ്ങനെ തൈലാഭിഷേകം നിങ്ങൾ ഓരോരുത്തരും സ്വീകരിച്ച് കഴിഞ്ഞതാണ്. അപ്പോൾ ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നിങ്ങളിൽ ഓരോരുത്തരിലും, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരിലും ഉണ്ട്. അപ്പം അതിനെ കൂടുതൽ ജ്വലിപ്പിക്കുക, ആ പരിശുദ്ധാത്മാവിൽ നിന്നും ലഭിക്കുന്ന കൃപയും ശക്തിയും ഉൾക്കൊണ്ടുകൊണ്ട് സഭയിലും സമൂഹത്തിലും ദൈവത്തിന് സാക്ഷ്യം വഹിക്കുക. അതിന് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ശക്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവർക്കും നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.